എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കള എന്ന ചിത്രത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസും ക്ലൈമാക്സ് എൻഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ചിത്രം തിയേറ്ററിൽ കണ്ട ഒരാളാണ് ഞാൻ ഒക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായിപ്പോൾ ഉണ്ടായെന്നൊരു അവസ്ഥയായിരുന്നു എന്നെപ്പോലെ തന്നെ ആയിരുന്നു എല്ലാവർക്കും ചിലർ തെറി പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ ഉണ്ട് ക്ലൈമാക്സ് നമ്മോട് പറയാൻ ശ്രമിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ പോയേക്കാം സത്യത്തിൽ കുറച്ച് ചിന്തിക്കാനുള്ള ഒരു ചിത്രം കൂടിയാണ് കള എന്നെനിക്ക് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ മനസ്സിലായി അതിലുള്ള ഇന്നർ മീനിങ്സൊക്കെ കിടമായിരുന്നു സ്വന്തമായിട്ടുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിവും വേദനയും ഉണ്ടാകുന്ന ജനതയെ സംവിധാനം കാണിച്ചു തരുന്നുണ്ട് കാരണം കാട്ടുവന്നിയെ വേട്ടയാടി പിടിക്കുന്ന ഒരു നായാട്ടുകാരന് സ്വന്തം നായെ കൊന്നപ്പോൾ ഉണ്ടായ വേദന ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ് സ്വന്തം എന്നുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രം പ്രതികരിക്കാറുള്ള സമൂഹത്തെയാണ് അത് എടുത്ത് കാണിച്ചിരുന്നത് കള എന്ന ടൈറ്റിൽ നമുക്ക് ഈ ചിത്രത്തിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് നോക്കാം കള എന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയേണ്ടത് എന്നൊരു കാര്യത്തോടായിരിക്കും കൂടുതൽ യോജിക്കുന്നത് കാരണം ഈ ചിത്രത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം നടക്കാൻ കാര്യം ടൊവിനോ അവതരിപ്പിച്ച ഷാജി എന്ന ക്യാരക്ടറിൻ്റെ ഈഗോ ആണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് നിന്റെ പ്ലാൻസ് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ തന്നെ ഷാജിയുടെ ഈഗോ നമുക്കവിടെ കാണാം ഒരു തരത്തിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും അതവിടെ ചെയ്യുന്നു മനുഷ്യന്റെ പച്ചയെ സ്വഭാവം തന്നെ ചിത്രത്തിൽ ഷാജി എന്ന ക്യാരക്ടറിനെ കൊണ്ട് സംവിധായൻ കാണിക്കുന്നുണ്ട് പിന്നൊരു കാര്യം എനിക്ക് തോന്നിയത് സിനിമയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് കാരണം ഷാജി മോനോട് പറയുന്നുണ്ട് വികന്നാഥൻ എന്ന മൂവി കണ്ടില്ലേ എന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ ഒരു ഹിന്ദി ചിത്രമാണ് ഇതല്ലാതെ ടൊവിനയുടെ അച്ഛൻ്റെ റോളിൽ വരുന്ന ലാൽ റേഡിയോയിലൂടെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് വൈദ്യുതി ബിൽ കൂട്ടേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന് അപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിച്ചേക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു പിന്നെ ആ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടി വി റേഡിയോ ഡി വി ഡി പ്ലെയർ ശ്രദ്ധിച്ചാലും നമുക്ക് അത് മനസ്സിലാവും ഷാജിയുടെ ക്യാരക്ടർ ഞാൻ നിനക്ക് വേറൊരു പട്ടിയെ മേടിച്ചു തരാമെന്ന് സുമേഷ് ബൂറിൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറെ ചാക്ക് കുരുമുളക് നശിക്കുമ്പോൾ ഷാജിയുടെ ക്യാരക്ടർ എത്ര രൂപയുടെ മുതലാണ് ഈ നശിച്ച് കിടക്കുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുമേഷ് മോഹൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് എൻ്റെ വിഷമം മനസ്സിലായോ എന്ന് ഓരോ ആളുകളുടെയും പ്രിയപ്പെട്ടതിനെ വിലയിടാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്നായിരിക്കണം ഈ സീനിലൂടെ സംവിധായൻ പറയാൻ ശ്രമിച്ചത് പിന്നെ നമുക്ക് ഷാജിയുടെ ക്യാരക്ടർ ഒന്ന് നോക്കാം ആരെയും വകവയ്ക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്വന്തം അച്ഛനെ പേടിയുണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആ കുരുമുളക് അച്ഛൻ്റെ അനുവാദമില്ലാതെ വിൽക്കാൻ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ആ ഡ്രൈവറിൻ്റെ സീനും ഉണ്ടല്ലോ നീ പേടിക്കണ്ട സത്യം എന്താണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സീൻ കണ്ടതല്ലേ ഷാജ് ചെയ്ത ഒരു കുറ്റമാണ് അയാളുടെ തലയിൽ കെട്ടിവെക്കുന്നത് പിന്നെ സ്വന്തം മോനോട് ഒരു കാര്യം പറയുന്നുണ്ട് ആണുങ്ങളായാൽ എന്തേലും പ്രശ്നം വന്നാൽ അടിച്ചു തീർക്കണമെന്ന് സ്വന്തം മോനോട് പറയുന്ന ഡയലോഗാണ് എന്ന് ഓർക്കണം ക്ലൈമാക്സിലല്ലാതെ ഷാജി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല ഷാജി എപ്പോഴും ഒരു അറ്റാക്കിംഗ് മോഡായിരുന്നു പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഭൂരിഭാഗം ആളുകൾക്കും തോന്നിയൊരു കാര്യമാണ് എങ്കിൽ ഇത് ആദ്യമേ തന്നെ ചെയ്തിരുന്നാൽ ഇത്തരം പ്രശ്നമില്ലായിരുന്നല്ലോ പക്ഷേ തുടക്കത്തിൽ സുമേഷ് മൂറിൻ്റെ ക്യാരക്ടർ ഷാജിയോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പട്ടിയെ കൊല്ലാനാണ് വന്നത് അത് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും പക്ഷെ ഷാജി എപ്പോൾ പറയുന്ന മറുപടി ഇതാണ് അതിന് ഞാൻ ചാകണം എന്ന് പക്ഷേ ക്ലൈമാക്സിൽ ഷാജിയുടെ ഡയലോഗുണ്ട് നീ പട്ടിയെ കൊല്ലാനല്ലേ വന്നത് പട്ടി ആ കൂട്ടിൽ കുഴപ്പമുണ്ട് കൊന്നിട്ട് പൊക്കോ എന്ന് ഈയൊരു ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ ഷാജിയുടെ ക്യാരക്ടർ എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ടോവിനിയുടെ ക്യാരക്ടറിന് മനസ്സിലായി എത്ര ഇടിച്ചാലും കാര്യമില്ല അവൻ പിന്നെയും വരും സ്വന്തമായി എന്തൊക്കെയോ നഷ്ടപ്പെടാൻ ഉണ്ട് എന്ന് തോന്നലാണ് ഷാജിക്ക് അവിടെ വന്നത് പക്ഷേ എതിരായിട്ടുള്ള ക്യാരക്ടറിനും ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തോറ്റിരിക്കുന്ന ഷാജിയെ കണ്ടപ്പോൾ താൻ വിജയിച്ചു വന്ന സുമേഷ് കുമാറിൻ്റെ കഥാപാത്രത്തിനും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ വേറെ കാര്യം അവസാനം ആ പട്ടിയെ വിടുന്ന സീൻ കൂടിയുണ്ട് ഷാജി എന്ന കഥാപാത്രത്തോട് സ്വന്തം മോൻ അടക്കം ഉള്ള ആളുകൾ പറയുന്നുണ്ട് പട്ടി എന്തിനാണ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് അതിനെ അഴിച്ചുവിടാൻ പാടില്ലയെന്ന് പക്ഷേ ഷാജി എന്ന ക്യാരക്ടർ എപ്പോഴും അതിനെ കൈ പിടിച്ചുകൊണ്ട് ഒരു സ്ലേവ് ആയിട്ടാണ് പട്ടിയെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു സ്ലേവറിൽ നിന്നും ക്ലൈമാക്സിൽ സുമേഷ് മോറിൻ്റെ ക്യാരക്ടർ ആ പട്ടിയെ അഴിച്ചുവിടുകയാണ് സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവജാലത്തിനും ഉള്ള അവകാശം ആണെന്നാണ് ആ സീനിലൂടെ സംവിധാനം നമ്മൾ കാണിച്ചു തരുന്നത് ഈ ഒരു ക്ലൈമാക്സ് കണ്ടിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഇനിയും കുറേ പറയാനുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് കുറേ സീനും ഇനി ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക